നമസ്കാരം. നമ്മൾ ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ചിട്ടുള്ള ഇസ്ലാമിക ഭീകര സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ISKP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറാസാൻ പ്രോവിൻസ് എന്ന ഭീകര സംഘടനയാണ് ഈ പറയുന്ന സംഘടന. ഇപ്പോൾ ISKP വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യയുമായി ബന്ധപ്പെട്ടും കേരളവുമായി ബന്ധപ്പെട്ടും ഒക്കെ ISKPയുടെ വാർത്തകൾ വരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ എന്ന് എടുത്തു പറയുന്ന, അതായത് IS എന്ന് പറയാതെ ISIS എന്ന് പറയാതെ ISKP എന്ന് എടുത്തു പറയുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു പ്രധാന കാരണമുണ്ട്. അത് ആദ്യം തന്നെ പറയാം. ഇത് പഴയ ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു ഓഫ് ഷൂട്ടായി, ഒരു ബ്രാഞ്ച് പോലെ തുടങ്ങിയ ഖൊറാസാൻ പ്രോവിൻസ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിലും തുർക്ക്മെനിസ്ഥാനിലും നോർത്ത് വെസ്റ്റ് ഇറാനിലും, അതായത് വടക്ക് പടിഞ്ഞാറൻ ഇറാനിലുമൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഖൊറാസാൻ എന്ന് പറയുന്ന ഒരു ഏരിയ മുഴുവൻ വ്യാപിച്ച് അവിടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ. ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ എന്ന് പറയുന്ന സംഘടന പരാജയപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും വളരെ ഊർജ്ജസ്വലമായി ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നിൽക്കുന്ന സംഘടനയാണ്. യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള നിരവധി ആൾക്കാർ, ഈ സർക്കാർ പറയുന്ന ഈ കണക്കൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, 100 പേരെ, 120 പേരെ, 130 പേരെന്നൊക്കെ പറയുന്ന, അതിലൊക്കെ വളരെ കൂടുതൽ ആൾക്കാർ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ ഇവിടുന്ന് ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് സിറിയ വഴിയും മറ്റേ അഫ്ഗാനിസ്ഥാൻ വഴിയുമൊക്കെ ഈ ഖൊറാസാനിലെത്തിയ നിരവധി ആൾക്കാരുണ്ട്. അതുകൊണ്ട് കണക്കുകൾ അവിടെ നിൽക്കട്ടെ. ഇവരെല്ലാം പോയിരിക്കുന്നത് ഈ ISIS-ലേക്കല്ല, മറിച്ച് ISKP-യിലേക്കാണ്. അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ISKP എന്ന ഈ സംഘടനയാണ്. ഈ ഇസ്ലാമിക് സ്റ്റേറ്റിനെക്കുറിച്ചാണ് നമ്മൾ നിരവധി തവണ ഈ വാർത്തകളിൽ, ഈ പരിപാടിയിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ളത് നിരവധി വിഷയങ്ങളിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ സുരക്ഷാ ഭീഷണിക്ക് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്ന സംഘടന ഈ ISKP-യാണ്. പക്ഷേ ഈ സംഘടനയെ നമ്മുടെ മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കേരള സർക്കാരും, കേരളത്തിലെ പോലീസും കേരളത്തിൻ്റെ സർക്കാറും എത്ര ഉപരിപ്ലവമായിട്ടാണ് ഈ ISUമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് കഴിഞ്ഞ ദിവസം വന്നു. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ നിന്ന് പോയ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് ഈ പറയുന്ന ISKP-യുടെ വോയിസ് ഓഫ് ഖുറാസാൻ എന്ന് പറയുന്ന അവരുടെ മാഗസിനിൽ, അവരുടെ ആ മാഗസിൻ്റെ 12-ാമത് ലക്കത്തിലെ വലിയ ഒരു ഹീറോയിക് പരിവേഷമൊക്കെ നൽകി, അവൻ സൂയിസൈഡ് ബോംബറായി മാറി, അങ്ങനെ അവൻ രക്തസാക്ഷിയായി എന്നൊക്കെ പറഞ്ഞ് ഒരു മലയാളിയായ ഭീകരവാദിയെക്കുറിച്ച് എഴുതിയിരുന്നു. അയാൾ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച ആളാണ്, എൻജിനീയറാണ്. അവിടെ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അയാൾ മതം മാറി ISIS-ലേക്ക് എത്തുന്നതും പിന്നീട് അയാൾ ഈ പറയുന്ന പോലെ ഒരു മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുകയും അയാൾ അവരുടെ ഭാഷയിൽ രക്തസാക്ഷിയാകുകയും ചെയ്തു. ഇത് പുതിയ കാര്യമൊന്നും അല്ല, അങ്ങനെ നിരവധി ആൾക്കാരായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഇതെന്തോ ഒരു വലിയ സംഭവമാണ്, ദാ ഇങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ആൾ പോയത് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ വലിയ തലക്കെട്ടൊക്കെ കൊടുത്ത് അത് വലിയ കാര്യമായിട്ട് ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ ആ ആഘോഷമൊക്കെ വെറും 2 ദിവസം മാത്രമേ നിൽക്കൂവെന്ന് നമുക്കറിയാം. അതിനപ്പുറം ആ വാർത്തയ്ക്ക് യാതൊരു ആയുസ്സുമില്ല. നമ്മുടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശം കിട്ടാത്തതുകൊണ്ട് പോലീസും ഇക്കാര്യത്തിൽ ആരാണ് പോയത്, ഇതുവരെ ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല എന്നാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നുവെന്നും മാധ്യമങ്ങൾ പറയുന്നു. പക്ഷേ അത് സത്യമൊന്നുമല്ല, ആളെ കേന്ദ്ര ഏജൻസികൾ വളരെ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കേരള സർക്കാരിനോ കേരള പോലീസിനോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഇല്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. പക്ഷേ ഒരു കാര്യം പറയാം, കേരളം കേരളത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ, അതായത് മതാന്ധത കൊണ്ട് മതം മാറുകയോ അല്ലെങ്കിൽ മതാന്ധത കൊണ്ട് ഭീകരവാദത്തിൽ എത്തിച്ചേരുകയോ ചെയ്യുന്ന മലയാളികളായ വ്യക്തികളുടെ അവരുടെ സുരക്ഷയും അല്ലെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ച് കേരളത്തിന് എന്തെങ്കിലും കരുതലുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഘടന എന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാനാണ്. ഇപ്പോൾ ഈ പറയുന്ന കണക്കുകളെക്കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ കണക്കുകളൊന്നും ശരിയല്ല എന്നാണ് പറയാനുള്ളത്. 2016 മുതൽ 2019 വരെ മലയാളികളായി ISKP-യിൽ ചേക്കേറിയിട്ടുള്ളത് 300-ൽ പരം ആൾക്കാരാണ്.
2019-ൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിരവധി ആൾക്കാർ, ഏതാണ്ട് 1400 പേരാണ് അവിടെ കീഴടങ്ങിയത്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ. നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് പോയ നിമിഷ, ഫാത്തിമ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അവിടെ ജയിലിൽ കഴിയുന്നത് ഈ കീഴടങ്ങലിൻ്റെ ഭാഗമായിട്ടാണ്. 1400 പേർ കീഴടങ്ങിയതിൽ നിരവധി ആൾക്കാർ, ബഹുഭൂരിപക്ഷം ആൾക്കാരും പാകിസ്ഥാനികളാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ ബഹുഭൂരിപക്ഷം മലയാളികളാണ്. കുറച്ച് ചൈനക്കാരുണ്ട്, കുറച്ച് ബംഗ്ലാദേശികളുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ജയിലിലുണ്ട്. പക്ഷേ ഇതിനപ്പുറം കീഴടങ്ങിയ 10 പേർക്ക് ഒരു 60-70 പേർ പുറത്തുണ്ട് എന്നാണ് ഇൻ്റലിജൻസ് ഏജൻസികൾ. ഇവരിൽ പല ആൾക്കാരെയും, നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ള ആൾക്കാരെ, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ പ്രവർത്തകർ, ഏജൻസികളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ ജയിലിൽ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ വലിയ ദുരൂഹതയോടുകൂടി നമ്മുടെ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ഈ പറയുന്ന അബൂബേക്കർ അൽ ഹിന്ദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയൊന്നും ഇതുവരെ ആർക്കും അറിയില്ല. കേന്ദ്ര ഏജൻസികൾ ഇയാളുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ആ ഐഡൻറ്റിറ്റിയൊക്കെ കേന്ദ്ര ഏജൻസികളുടെ കയ്യിൽ ലഭിച്ചിട്ട് മാസങ്ങളായി. എന്നു മാത്രമല്ല, 2017-ൽ ഇതേ ISKP അഫ്ഗാനിസ്ഥാനിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരനെ ഇന്ത്യയിലേക്ക് ചാവേർ ആക്രമണത്തിന് അയച്ചിരുന്നു. അയാൾ 2017-ൽ ഇന്ത്യയിലെത്തിയെങ്കിലും, അയാൾക്ക് ഈ പറയുന്ന അയാളെ തീവ്രവാദി പരിശീലനമൊക്കെ കൊടുത്താണ് എത്തിയെങ്കിലും അയാൾ ഇവിടെ പോലീസ് പിടിയിലാകുകയും 2020-ൽ അയാൾ തിരിച്ച് രക്ഷപ്പെട്ടി ഇവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചെത്തുകയും അതിനുശേഷം അവിടെ ഉണ്ടായ, കാബൂളിലുണ്ടായ ഒരു ചാവേർ ആക്രമണത്തിൽ 13 പേരുടെ മരണത്തിനിടയാക്കിയ ആ ചാവേറായിട്ട് അയാൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്ന് ഇപ്പോൾ IS തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം മറ്റൊന്നുമല്ല, ഇന്ത്യയുമായി, പ്രത്യേകിച്ച് കേരളവുമായി, കേരളത്തെ ഒരു പൊട്ടൻഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബേസായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് കാണുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ വരും വരാഴികയെക്കുറിച്ച്, പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, അതിൻ്റെ സീരിയസ്നെസ്സിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരള പോലീസ് അല്ലെങ്കിൽ കേരള സർക്കാരും നമ്മളുടെ മാധ്യമങ്ങളും ഒക്കെയാണ്. കേരളത്തിൽ ആക്രമണം നടക്കാത്തതുകൊണ്ട് മാത്രം കേരളത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്നും ഇതൊക്കെ വെറും കഥകളാണ് എന്ന് പറയുന്നവർക്കുള്ള കൃത്യമായ തിരിച്ചടിയാണ് ഈ പറയുന്ന ഒന്നിന് പുറകെ ഒന്നായി വരുന്ന വാർത്തകൾ. രണ്ട് കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഇപ്പോൾ അബൂബേക്കർ അൽ ഹിന്ദി എന്ന് പറയുന്ന മലയാളി ചെറുപ്പക്കാരൻ അവിടെ മരിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അയാൾ മരിച്ചു കഴിഞ്ഞു, അയാളുടെ കാര്യം കഴിഞ്ഞു, അപ്പോൾ അതോടുകൂടി ഭീഷണി അവസാനിച്ചു എന്നാണോ അർത്ഥം? അല്ല. തീർച്ചയായിട്ടും അബൂബേക്കർ അൽ ഹിന്ദി എന്ന മലയാളി ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം നിരവധി പേർ ചാവേറുകളാകാൻ ഇപ്പോഴും ISKPയുടെ കീഴിൽ പരിശീലനം നടത്തുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരവും കേന്ദ്ര ഏജൻസികളുടെ പക്കലുണ്ട്. 25 മാർച്ച് ഈ വർഷം പാകിസ്ഥാനിൽ ടെലിഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ഒരു 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ പിന്നീട് പിൻവലിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും ടെലഗ്രാമിലൊക്കെ ആ വീഡിയോ ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ 4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് IS ചാവേർ പോരാളികൾ എന്ന് IS വിളിക്കുന്ന ഭീകരവാദികൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രതിജ്ഞ എടുക്കുന്നതിൻ്റെ ചിത്രങ്ങളായിരുന്നു ആ വീഡിയോയിൽ അന്നുണ്ടായിരുന്നത്. പാകിസ്ഥാനിൽ നിന്നാണ് ആ വീഡിയോ ടെലഗ്രാം എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യപ്പെട്ടത്. ആ വീഡിയോയിൽ ഈ പറയുന്ന പ്രതിജ്ഞ എടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും സൗത്ത് ഇന്ത്യൻ ആക്സൻറ്റ് ഉള്ളവരാണ് എന്ന് അന്ന് തന്നെ ഇൻ്റലിജൻസ് ഏജൻസികൾ തിരിച്ചറിഞ്ഞിരുന്നു. അവരുടെ പിച്ചൊക്കെ മാറ്റിയിട്ടാണ് പാകിസ്ഥാനിൽ ടെലഗ്രാം വഴി ഇത് റിലീസ് ചെയ്തതെങ്കിലും അത് ആ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ സാഹചര്യവും മറ്റും കണക്കിലെടുത്തപ്പോൾ അത് മിക്കവാറും പാകിസ്ഥാനിൽ വെച്ചോ അല്ലെങ്കിൽ കാശ്മീരിൽ വെച്ചോ ഷൂട്ട് ചെയ്തതാണെന്നും ആ ഷൂട്ട് ചെയ്തതിൽ ഈ പ്രതിജ്ഞയിൽ പങ്കെടുത്തിരിക്കുന്ന മിക്കവാറും ആൾക്കാർ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നും അന്ന് തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് അറിയാമായിരുന്നു. ഇത് പറയുന്നത് 25 മാർച്ച് കാര്യമാണ്. അതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴാണ് IS ഈ പറയുന്ന കേരള ബന്ധത്തെക്കുറിച്ചൊക്കെ ഇത്ര വലിയ വാചാലതയോടുകൂടി അവർ വളരെ വ്യക്തമായി തന്നെ മുന്നോട്ട് വരുന്നത്. ഇതിൻ്റെ അർത്ഥം അവരുടെ കയ്യിൽ ഇപ്പോഴുമുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഭീകരവാദികൾ പരിശീലനം നേടുന്നുണ്ട്. ആ പരിശീലനം നേടുന്നതിൽ മിക്കവാറും എല്ലാവരും സൗത്ത് ഇന്ത്യക്കാരാണ്, മലയാളികളാണ് എന്ന് തന്നെയാണ്.
ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനെ റഷ്യൻ സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ സെക്യൂരിറ്റി ബ്യൂറോ FSB അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാൾ ഇന്ത്യയിൽ വന്ന് ഉന്നതനായ ഒരു ഭരണ നേതാവിനെ, ഒരു BJP നേതാവിനെ വധിക്കാനുള്ള പദ്ധതിയുമായിട്ട് അയാൾ ഇന്ത്യയിലേക്ക് കടക്കുമ്പോഴാണ് അയാളെ അറസ്റ്റ് ചെയ്തതെന്നാണ് റഷ്യൻ ഏജൻസീസ് പറയുന്നത്. ഇയാളൊരു സെൻട്രൽ ഏഷ്യൻ ഒറിജിനിലുള്ള, അതായത് മധ്യ ഏഷ്യൻ രാജ്യത്തിൽ നിന്നുള്ള ആളാണ്. കൂടുതൽ വിവരങ്ങൾ അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തീർച്ചയായിട്ടും പുറത്തു വരും. പക്ഷേ ഇയാൾ ഡൽഹിയിൽ വന്നിട്ട് ഒരു ചാവേർ ആക്രമണത്തിലൂടെ ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തിലുള്ള ഒരു വലിയ നേതാവിനെ വധിക്കാനുള്ള ദൗത്യവുമായിട്ടാണ് ഇയാൾ വരുന്നതെന്ന് ആണ് റഷ്യ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ എന്ന് പറയുന്ന ഭീകര സംഘടന വീണ്ടും പൊങ്ങി വരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു വിവരമാണ് നമ്മൾക്ക് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്. പക്ഷേ അതിലെ ഏറ്റവും വിഷമകരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാനിലെ അവർക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ അത് മലയാളികളാണ്. കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരാണ് അവരുടെ തീവ്രവാദ ക്യാമ്പുകളിലും അറസ്റ്റ് ചെയ്യപ്പെട്ടവരിലും ബഹുഭൂരിപക്ഷം മലയാളികൾ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു സംഘടനയെ മനസ്സിലാക്കുന്നതിലോ ആ സംഘടനയെ തള്ളിപ്പറയാനോ ആ സംഘടനയുമായി ബന്ധമുള്ള കേരളത്തിൽ ഇന്നും ജീവിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും തപ്പിയെടുത്ത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനോ ഒന്നും കേരള പോലീസിനോ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരു ജില്ലയിൽ നിന്ന് ഒരാൾ കാണാതായി പോയിട്ടുണ്ടെങ്കിൽ, ഗൾഫിൽ പോയിട്ട് അയാൾ അവിടെ വച്ച് മുങ്ങുകയും അയാളെ കാണാതാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായമായിട്ടും സംശയിക്കാവുന്ന ഒരു ഓപ്ഷൻ ഇയാൾ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഭീകര സംഘടനയിൽ ചെന്ന് ചേർന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ്. അത് മുസ്ലിം ആകണം എന്ന് തന്നെ ഇല്ല, ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും പോലും മതം മാറി അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്, അനുഭവങ്ങളുണ്ട്. പക്ഷേ എത്ര പേർ അങ്ങനെ കാണാതായിട്ടുണ്ട്, എത്ര പേരെക്കുറിച്ച് വിവരമില്ലാതായിട്ടുണ്ട്, ആരൊക്കെയാണ് ഇവരുടെയൊക്കെ ഡേറ്റ ഒരുമിച്ച് കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ഒരു പൊതുവായ ഒരു ചിത്രം ഉണ്ടാക്കാൻ ഇതുവരെ നമ്മളുടെ ഏജൻസികൾ, ഇവിടുത്തെ കേരള പോലീസിൻ്റെയും മറ്റും ബന്ധപ്പെട്ട സംസ്ഥാന ഏജൻസികൾ തയ്യാറായിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവിൽ, എൻ്റെ പരിമിതമായ അറിവിൽ അതിൻ്റെ ഉത്തരം. കാരണം കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് വളരെ സീരിയസ് ആയ, വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു അന്തർദേശീയ തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ളവർ ഇപ്പോഴും സുഗമമായി വിഹരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സാധാരണ ജീവിതത്തിനും സമാധാനത്തിനും വലിയ ഭീഷണി തന്നെയാണ് ഇനിയും വരുന്ന നാളുകളിൽ. നമസ്കാരം.